ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയില്ല ടു ബി അഭിപ്രായം വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോഴും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇല്ല പക്ഷെ ഏത് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ക്രോമെൻറ്റിൻ്റെ ഭാഗത്താണോ ശരി മറ്റേ കൊച്ചിൻ്റെ ഭാഗത്താണോ ശരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ പേടിയാണോ ഇതിനെക്കുറിച്ച് പറയാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് പേടിക്കണേ അവനെൻ്റെ ഒരു അഭിപ്രായം പറയാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ഈ രാജ്യത്ത് ആർക്കും മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കയറി പോവും എനിക്ക് ഈ രാജ്യം അല്ലെങ്കിൽ വേറെ രാജ്യമുണ്ട് അപ്പോൾ കാര്യത്തോട്ട് കിടക്കാം ക്രോമെൻ്റൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനർത്ഥം ഞാൻ പുള്ളിയുടെ എല്ലാ സ്റ്റോറീസും കാണുന്നു എല്ലാ സ്റ്റോറീസും പക്കയായിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ട് എല്ലാത്തിനും ഞാൻ കൈയിലടിച്ച് പാസ്സാക്കുന്നു എന്നുള്ള അർത്ഥം എനിക്കെല്ലാം കാണാനൊന്നും സമയം കിട്ടാറില്ല ചില പോസ്റ്റുകൾ കാണാറുണ്ട് ചിലതൊക്കെ തള്ളിക്കളയാറുണ്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിവാദമുണ്ടായ തരത്തിലുള്ള ഹോമോഫോബിക് ജോക്സും സെക്സസ് ജോക്സും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല കാരണം ഞാൻ അധികം ഫോളോ ചെയ്യാത്ത ഒരാളായിരിക്കും അത് കണ്ണിൽപ്പെട്ട വ്യക്തികളും ഉണ്ടാവും അതായത് ഹോമോഫോബിക് ജോക്സും സെക്സസ് ജോക്സും പുള്ളി അഥവാ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കാണുന്ന വ്യക്തികളുണ്ടാവും അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടായത് ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഗ്രൂപ്പ്സ് പ്രൈവറ്റ് ഗ്രൂപ്പ്സിൽ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ചിന്താഗതികൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് ഇതിപ്പോൾ ക്രോമൻറ്റൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇൻഫ്ലുവൻസറാണ് എങ്ങനെ നോക്കിയാലും ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പം പുള്ളി ഇനിയിപ്പോൾ ഒരു എട്ട് ലക്ഷം പേര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എട്ട് ലക്ഷം പേരിൽ എട്ട് ലക്ഷം പേരും പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും പല കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുള്ള പലതരത്തിൽ ഉള്ള ആൾക്കാരായിരിക്കും ഇതിപ്പോൾ ക്രോമെൻ്റലിപ്പോൾ ഒരു പുള്ളിക്കാരൻ ഞാൻ ഞാൻ ചില പോസ്റ്റുകൾ പുള്ളിയുടെ കണ്ടിട്ടില്ല ചില സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പോസ്റ്റുകളൊന്നും ഈ എട്ടു ലക്ഷം ആൾക്കാർക്കും വലിയ കാര്യമായിട്ട് ബാധിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലത്തെ ഹോമോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സിസ് ഡോക്സുകൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് അഥവാ അങ്ങനത്തെ പോസ്റ്റുകൾ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പോസ്റ്റുകൾ എട്ട് ലക്ഷം പേര് കാണുന്ന സമയത്ത് ആ എട്ട് ലക്ഷം പേരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ എട്ട് ലക്ഷം പേരിൽ രണ്ട് തരത്തിലുള്ള ഫോളോവേഴ്സ് ആണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോളോവേഴ്സ് മറ്റെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫോളോവേഴ്സ് ജസ്റ്റ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഒരു അഭിപ്രായം പറയുമ്പോഴോ ഒരു വീഡിയോ ഇടുമ്പോഴോ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്തോ അത് കണ്ടിട്ട് അത് രണ്ട് തവണ തിങ്ക് ചെയ്തിട്ട് അതിലത്തെ തെറ്റിശ്ശേരികൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നതാണ് ജസ്റ്റ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസർ ഒരു പോസ്റ്റ് ഇടുകയോ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ ഒരു സ്റ്റോറി ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ അതാണ് മാസ് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അത് മാത്രമാണ് ശരി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നമ്മൾ മാസാവും അതാണ് ശരിക്കത്തെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അത് മാത്രമാണ് ഒറിജിനൽ അഭിപ്രായം എന്ന് മാത്രം 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 അവനവന്റേതായിട്ടുള്ള തരത്തിൽ ഒട്ടും തിങ്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് അതിനെയാണ് ബ്ലൈൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരേനെയാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പുള്ളിക്കാരൻ ഇടുന്നുണ്ടെങ്കിൽ ബാധിക്കുന്നത് മനസിലായില്ലേ അതായത് ചില ആൾക്കാർ ചോദിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളല്ലേ പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ കയറിയാൽ പോരെ ഇല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അൺഫോളോ അടിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കും അപ്പോൾ എനിക്കും അതേ അഭിപ്രായമുള്ള ഒരാളാണ് മനസ്സിലായോ പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതെല്ലാം അതിനുള്ളിൽ ഇങ്ങനത്തെ ജോക്സ് ആയിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കയറുന്നത് സോ അവർ നമുക്ക് വിലക്കാൻ വേണ്ടി പറ്റില്ല അവർക്കും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കയറിപ്പോയിട്ട് പോസ്റ്റുകൾ കാണാനും അതേപോലെ പോസ്റ്റുകളിൽ പോയി ലൈക്ക് അടിക്കാനും അതിന് ഫോളോ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനൊക്കെ അവർക്ക് വ്യക്തിപരമായിട്ട് എയ്റ്റീൻ പ്ലസ് ആയ ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവിടെ പോയി ഫോളോ ചെയ്യാൻ പക്ഷേ എങ്ങനെയാണ് അത് ടോക്സിക് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ആ പ്രൈവറ്റായിട്ട് ഗ്രൂപ്പിൽ ഇടുന്ന കാര്യങ്ങളെ അവിടെ തന്നെ കണ്ട് അവിടെ തന്നെ ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂസോ അല്ലെങ്കിൽ അത് വലിയ തരത്തിൽ സാമൂഹികമായിട്ട് ബാധിക്കുകയോ ചെയ്യത്തില്ല പക്ഷെ ഇതെങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ട് കിടക്കുന്ന സംഭവങ്ങളെ ഈ ഫോളോ ചെയ്യുന്നതിൽ കുറച്ച് ആൾക്കാരെയെങ്കിലും അതിൽ കാണുന്ന ചില ജോക്സ് ആണെങ്കിലും അതിൽ കാണുന്ന ചില കാര്യങ്ങളാണെങ്കിലും പബ്ലിക്കിലോട്ടോ സോഷ്യലിലോട്ടോ ഈ സംഭവം ഷെയർ ചെയ്യും അല്ലേ നമ്മളിപ്പോൾ നമ്മൾ പറയും പ്രൈവറ്റ് ആയിട്ട് കിടക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് കിടക്കട്ടെ അത് എന്തിനാണ് നമ്മൾ പബ്ലിക്കിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ കിടക്കുന്ന സമയത്ത് ആ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ആ ഒരു വാക്ക് ആ പ്രൈവറ്റിൽ നിന്ന് ആ പ്രൈവറ്റിലുള്ള പത്ത് പേര് ആ വ്യക്തി പത്ത് പേരിലുള്ള ആ പത്ത് വ്യക്തികളും ആ ഒരു വാക്ക് ആ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് പബ്ലിക്കായോ ആ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക്കായോ അവിടെയാണ് ടോക്സിസിറ്റി വരുന്നത് മനസ്സിലായില്ലേ അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ട് നായിന്റെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവൻ മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പം അത് പ്രൈവസി പക്ഷേ ആ നായി മോനെ എന്നുള്ള വിളി കേൾക്കണവൻ അവൻ അവൻ്റെ ഫ്രണ്ടിനോട് പോയിട്ട് പറയണം ആദിത്യൻ ഇങ്ങനെ നായിൻ്റെ മോനെ എന്ന് വിളിച്ചു എന്നുള്ളൊരു സംഭവം പോയി പറയുകയും ആ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ 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 ഫ്രണ്ടിനോട് ഇതങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ സർക്കുലേറ്റ് സർക്കുലേറ്റി സർക്കുലേറ്റ് സർക്കുലേറ്റ് ചെയ്തിട്ട് അത് നാല് ആളുടെ അടുത്ത് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പബ്ലിക്കായോ അവിടെയാണ് ടോക്സിസിറ്റി വരുന്നത് മനസ്സിലായില്ല അതാ അങ്ങനെയാണ് ഈ ഒരു സംഭവം സോഷ്യലി ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനത്തിന്റെ ഉത്തരം പ്രൈവറ്റായിട്ട് കിടക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് തന്നെ കിടക്കുകയാണ് എങ്കിൽ അതിൽ കയറിയ ആൾക്കാർ മാത്രമേ അത് കാണത്തുള്ളൂ ആ കേറിയ ആൾക്കാർക്ക് മാത്രമേ ഇത് ഇൻഫ്ലുവൻസ് അടിക്കത്തുള്ളൂ പക്ഷേ ഇത് ആ ഇൻഫ്ലുവൻസ് അടിച്ച പ്രൈവറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ ഈ ഈ ഇൻഫ്ലുവൻസ് അടിച്ച ആൾക്കാര് ഇത് കൊണ്ടുപോയിട്ട് അവരുടെ ആൾക്കാരുടെ അടുത്തും അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തും ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തും കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി കാര്യങ്ങൾക്കൊക്കെ ബാധിച്ചു തുടങ്ങുന്നത് അതങ്ങനെയാണ് ടോക്സിക് ആവുന്നത് മനസിലായില്ലേ സംഗതി ഇപ്പോ എന്താ പറയുക ഒരു പെൺകുട്ടി ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതിനുള്ളിൽ റീപ്പിയിക്കപ്പെട്ടു അപ്പോൾ റേപ്പിയിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പോയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയതുകൊണ്ടല്ലേ റീപ്പിയിക്കപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യായം ഞാൻ എന്തോ ഒരു കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് പക്ഷേ ചീറ്റി പോയോ പോയതെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ അത് പോട്ടെ ഞാൻ ഇവിടെ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും അത് എനിക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അപ്പൊ അതൊരു എക്സാമ്പിളാണ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് അതിനെക്കാളും വലിയൊരു എക്സാമ്പിൾ ഇപ്പൊ ക്രോമ ക്രോമെ ക്രോമെന്റല്ല പുള്ളിക്കാരൻ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഉദ്ദേശിച്ചിട്ടല്ലായിരിക്കാം പല സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നത് പക്ഷെ ഈ പറഞ്ഞ കള്ള് വിൽക്കുന്നവൻ അല്ലെങ്കിൽ ഒരു ലിക്കർ കൊടുക്കും വിൽക്കുന്നവൻ ഒരിക്കലും കള്ള് കൂടിയണായിരിക്കണം എന്നില്ല പക്ഷെ അത് വാങ്ങുന്നവനാണ് കള്ളു കുടിച്ച് കള് കുടിച്ച് അങ്ങനെ പോകുന്നത് അതായത് പുള്ളിക്കാരൻ ഇടുന്ന പോസ്റ്റുകൾ പുള്ളിക്കാരൻ ഇട്ടിട്ട് പോകുന്നു പക്ഷേ ആ ഇടുന്ന വ്യക്തിക്ക് ഒന്നും ബാധിക്കുന്നില്ല പക്ഷെ ആ ഇടുന്ന ഇടുന്ന സംഭവങ്ങളെ കാണുന്ന എട്ട് ലക്ഷം പേരിൽ പല തരത്തിലാണ് ഇൻഫ്ലുവൻസ് അടിക്കുന്നത് പല രീതി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അവർ അവിടെ കിടക്കുന്ന സാധനത്തിനെ പിടിച്ചിട്ട് വേറെ തരത്തിൽ സോഷ്യലി പബ്ലിക്കലി ഒക്കെ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുകയും വർത്തമാനം പറയുകയും പറയുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം ടോക്സിക് ആയി മാറുന്നത് എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഇത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പോ ഗിവ് റെസ്പെക്ട്സ്പെക്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആരെയും കേറിയിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ ജഡ്ജ് ചെയ്തിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേറിയവര് കയറി കണ്ടവര് കണ്ടു കൺ മാത്രം കണ്ടാൽ മതി അത് പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്ത് നിർത്തുക അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് മാൻ